അത്ര വെട്ടും കുത്തൊന്നും ഇതിനകത്തില്ല. അല്ലാതെ ഈ കടിച്ചു പിടിച്ചുള്ളതൊന്നും ഇതിനകത്തില്ല. കടിച്ചു പിടിച്ചുള്ളതൊന്നും ഒന്നും ഇതിനകത്തില്ല. അല്ല, എല്ലാ അഭിനയങ്ങളും എല്ലാം സാധാരണഗതിയിലുള്ളതാണ്. അപ്പോൾ സാധാരണ ഇത് കാണാൻ കൊള്ളതാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബാലുഗിരിയത്തിനെയാണ്. അദ്ദേഹത്തിന് എപ്പോഴും നാച്ചുറാണ്. അപ്പോൾ അവിടെ ഇടുന്നവരും ഇഷ്ടമല്ല, സാമാന്യം തിരക്കടിയില്ല. കാണാൻ കൊള്ളാമെന്നവർക്ക് കാണണം. പിന്നെ ഈ അടിപൊളി എന്ന് പറഞ്ഞാൽ അതിനകത്തില്ല. നല്ല കഥയുണ്ട്. രാഷ്ട്രീയകക്ഷികൾ തമ്മിൽ പരസ്പരം അവസാനം സ്നേഹിച്ചുകൊണ്ടാണ് അവസാനം അവനെ അടിക്കാൻ പോകുന്നവരാണ് തിരിച്ചു കൊടുക്കുക, ആ കല്യാണം എല്ലാം നടത്തുന്നത്. അതൊരു പ്രത്യേകതയാണ് ഇന്നത്തതിൽ, ഏറ്റവും വലിയ പ്രത്യേകത. അത്ര വെട്ടും കുത്തൊന്നും ഇതിനകത്തില്ല. കാണേണ്ട ഒരു പടം, ഫാമിലിയായിട്ട് കാണേണ്ട ഒരു പടം തന്നെ. പത്തുണ്ട് അത് പറയാം, ഞാൻ കൂടുതൽ പറയില്ല. അത് ഒരു ഇതാണ് കേട്ടാ. ഈ പരസ്പര വൈരുദ്ധ്യം വന്നിട്ട് കൊടുക്കുക. അവരാണ് അടുക്കളയിൽ എല്ലാ പണികളും ചെയ്യുന്നത്. അതാണ് അവിടെ ഒരു അതിശയമായ ഒരു കാര്യം. അതിൽ നിന്നും വളരെ വ്യത്യാസം. ഇന്നതല്ല, പാർട്ടിയിൽ കണ്ട രൂക്ഷമായിട്ടാണ് നോക്കുന്നത് തന്നെ, നമ്മളൊക്കെ കാണുന്നത്. കണ്ട തീപ്പൊരി ബെന്നിയാണ് സത്യം പറഞ്ഞ കണ്ടത്. കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്നതാണ്. അതുകൊണ്ട് എനിക്ക് വലിയ നിരാശ തോന്നിയിട്ടില്ല. നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു പടം. അതുപോലെ തന്നെ ഇതിൽ മെയിൻലി സത്യം പറഞ്ഞാൽ ലീഡ് ചെയ്തിരിക്കുന്നത് അർജുൻ അശോകനും ജഗദീഷ് ഷെട്ടനുമാണ്. അവരുടെ കോംബോ നല്ലപോലെ വർക്കൗട്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഇതൊരു പൊളിറ്റിക്കൽ സാധനമാണ്, പൊളിറ്റിക്കൽ കോമഡിയാണ്. ഇതിൽ പറയുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ യുദ്ധം കൊണ്ടൊന്നും നേടാനില്ല, എന്താ പറയുക, സ്നേഹം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്, അതങ്ങനെ നോക്കാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ്. പിന്നെ ഓവറോൾ എല്ലാവരും നല്ല പെർഫോമൻസാണ് കാഴ്ച വെച്ചത്. എടുത്തു പറയാൻ പിന്നെ മിന്നൽ മുരളിയിൽ, അതുപോലെ തന്നെ അതിലെ ടൊവിനോൻ്റെ പേരായിട്ട് വന്ന ആ കുട്ടിയും നല്ല പെർഫോമൻസ് ഇതിൽ കാഴ്ച വെച്ചു. പേരറിയാത്തതുകൊണ്ടാണ് പേര് പറയാത്ത. അതുപോലെ തന്നെ റാഫി ചക്കപ്പഴം ഫെയിം റാഫി നല്ലൊരു പ്രകടനമായിരുന്നു. പിന്നെ ഷാജു ശ്രീധർ നമ്മുടെ മലയാള സിനിമയിലുള്ള ആളാണ്. പുള്ളിക്കാരനൊരു കുറച്ച് നാൾക്ക് ശേഷം ഒരു ബ്രേക്ക് കൊടുക്കുന്ന ഒരു പടം തന്നെ ആയിരിക്കും. നല്ല പെർഫോമൻസ് ആയിരുന്നു, ഒരു വെറൈറ്റി ലുക്കിലൊക്കെ വന്നു. നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. നമ്മളൊരു പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ വലിയ നഷ്ടമില്ലാതെ കണ്ടിറങ്ങാൻ പറ്റിയൊരു നല്ലൊരു പടം തന്നെയാണ് ഈ പടം. വേറെ എന്താ പറയുക, വേറെ ഒന്നും അതിൽ പ്രത്യേകിച്ചല്ല. നല്ലൊരു നല്ല കുറച്ച് പാട്ടുകളുണ്ട്, നല്ല ബി ജി എം എല്ലാം കൊണ്ട് നല്ല കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ് തീപ്പൊരി ബെന്നി. എല്ലാവരും കാണണമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ കഥ എന്താ പറയുക, ഓൾമോസ്റ്റ് നമുക്ക് പരിചിതമുള്ള കഥയാണ്. പക്ഷേ എന്നാലും എടുത്തിരിക്കുന്ന രീതിയും മേക്കിംഗ് എല്ലാം വെച്ച് നല്ലൊരു മൂവി തന്നെയാണ്. പിന്നെ ജഗദീഷ്ഠനെ എടുത്ത് പറയണം, കാരണം എന്ന് പറഞ്ഞാൽ കുറേ പക്ക കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡയലോഗ്സ് ആയാലും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു നല്ല മൂവി തന്നെയാണ് തീപ്പൊരി ബെന്നി. എല്ലാവരും കാണേണ്ട മൂവി തന്നെയായിരിക്കും.